ഇനി സുന്നി ഗ്ലോബൽ വോയിസിന്റെ അനുഭവം കോട്ടൂർ ഇബ്രാഹിം സഖാഫി പറയട്ടെ. അന്ന് കൂട്ടത്തിലെടുത്ത തീരുമാനം എന്താ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയത്തിൽ നമുക്കൊരു തീരുമാനം പറഞ്ഞുതരാൻ വേണ്ടി മുഷാവറക്ക് നമ്മളൊരു കത്ത് കൊടുക്കാനും അന്ന് തീരുമാനിച്ചു. മുഷാവറക്ക് ഒരു കത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മുഷാവറക്ക് കത്ത് കൊടുക്കാൻ തീരുമാനിച്ച് കത്ത് വരുന്നത് വരെ അദ്ദേഹത്തിന്റെ ലൈവ് അവിടെ കൊടുക്കൂല, അദ്ദേഹത്തെ ഇകഴ്ത്താനോ പുകഴ്ത്താനോ ക്ലാസ് റൂം അനുവദിക്കൂല എന്ന സമീപനത്തിൽ നമ്മൾ നിന്നപ്പോ പടച്ചോനെ അങ്ങനൊരു തീരുമാനമെടുത്തതിന്റെ പേരിൽ എന്തൊക്കെ പടി കീർക്കെട്ടി വന്നൂന്ന് ഈ ക്ലാസ് റൂമിന്റെ ഉള്ളിലുള്ള ആളുകൾക്കേ അറിയൂ, അല്ലാത്തവർക്കത് അറിയില്ല. മനസ്സിലായോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ടെസ്റ്റ് വന്നു, അതിനൊക്കെ പറഞ്ഞത് ഹാഫിൾ ഉസ്താദ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഉസ്താദിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ വന്നപ്പോ നമ്മൾ അൽഹംദുലില്ലാ അവിടെ പിടിച്ചു നിന്നു, അവിടെ പിടിച്ചു നിന്നു. ആരും അനുവദിച്ചില്ല. അതിന്റെ ഇടയ്ക്ക് റമദാൻ മാസം വന്നു. റമദാന് കഴിഞ്ഞ് അപ്പുണ്ടായിരുന്ന ഒരു സംഭവം കൂടി ഞാൻ തുറന്നു പറയട്ടെ. റമദാനില് റമദാൻ മാസത്തില് ആളുകളെ മനസ്സിലാക്കാനാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ചില കാര്യങ്ങൾ എന്റെ നേരിട്ടുള്ള അറിവേ ഞാൻ പറയുള്ളൂ, ഞാൻ കട്ടൊക്കെ കേട്ടതൊന്നും ഞാൻ പറയില്ല. അതിൽക്കാകെ അങ്ങനത്തെ ശീലല്ലേനും. അപ്പോ എന്താ ഇത് പറയണ എന്താന്ന് വെച്ചാല്, അന്ന് നമ്മള് മുഷാവറക്ക് കത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. മുഷാവറക്ക് കത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. റമദാന്റെ മുമ്പൊരു മുഷാവറ നടന്നു. പക്ഷെ ആ മുഷാവറക്ക് നമുക്ക് കത്ത് കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ റമദാൻ മാസത്തിന്റെ മുമ്പ്, റമദാൻ തുടങ്ങിയത് 10-ാം തീയതി ബുധനാഴ്ചയാണല്ലോ, അതിന്റെ മുമ്പത്തെ ഞായറാഴ്ച ഞാനൊരു വാർത്ത കേട്ടു. എന്ത്? SGV കൊടുത്ത കത്ത് ഇപ്പറഞ്ഞ ആൾക്ക് AP സ്റ്റാല് വായിച്ചു കൊടുത്തു എന്നൊരു വർത്തമാനം കേട്ടു. മനസ്സിലാക്കണങ്ങള്, SGV കൊടുത്ത കത്ത് ഈ ആൾക്ക് AP സ്റ്റാല് വായിച്ചു കൊടുത്തു എന്നൊരു വാർത്ത കേട്ടു. ആ വാർത്ത കേട്ടിട്ട് നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും പലയിടത്തേക്കും ബേജാറായിട്ട് വിളിച്ച് പറച്ചോനെ ഇങ്ങനത്തെ ആൾക്ക് എതിരാണോ നമ്മൾ തീരുമാനം എടുത്തതെന്നാ ചോദിച്ച്. അന്ന് ഞങ്ങൾ പറഞ്ഞൊരു വാദം കണ്ട് ആരും മറക്കണ്ട, ഞങ്ങൾ ആർക്കെതിരും തീരുമാനം എടുത്തിട്ടില്ല. പിന്നെ എന്തേ തീരുമാനം എടുത്തിട്ടുള്ളൂ? വളർത്താനും പോണ്ട, നമ്മൾ നിഷ്പക്ഷത പാലിക്കുക എന്ന തീരുമാനമാണ് അന്ന് എടുത്തത്. എതിരെ തീരുമാനമല്ല, പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുഹിബ്ബീങ്ങളായ ചില ആളുകൾക്ക് അന്നൊരു എതിരെ തീരുമാനമാണെന്ന് തോന്നി. ചിലർക്കത് പറഞ്ഞു കൊടുത്തപ്പോൾ ബോധ്യപ്പെട്ടു, വേറെ ചില ആളുകൾക്ക് ബോധ്യപ്പെട്ടില്ല. അവരുടെ മഹത്വത്ത് അത് ആ ബോധ്യപ്പെടുന്നതിന് തടസ്സമായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും തീരുമാനം നിഷ്പക്ഷമായിരുന്നു എന്ന് നിഷ്പക്ഷമായികൾക്കറിയാം. അങ്ങനെയൊക്കെ തീരുമാനം എടുത്തിട്ട് പിന്നെ കേട്ടത് നമ്മൾ കൊടുത്ത കത്ത് AP സ്റ്റാർ വായിച്ചു കൊടുത്തു നമുക്കൊരാരോടോ പറഞ്ഞു എന്നാണ്. അങ്ങനെ അത് കേട്ടപ്പോ ഇതാരോടാ പറഞ്ഞത്? ഞാൻ അവർക്ക് നേരിട്ട് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് പറഞ്ഞപ്പോ ആ സുഹൃത്തുക്കളും വിശ്വസിച്ചു വെച്ചത് കത്ത് വായിച്ചു കൊടുത്തു എന്നുള്ളത് ശരിയാണെന്നാ. മുഴുവൻ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ഇന്നങ്ങൾക്ക് കേൾക്കണോ, കത്ത് ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. കത്ത് കൊടുത്തിട്ടില്ല, അന്ന് നമ്മൾ കത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആ കത്താണ് AP സ്റ്റാർ വായിച്ചു കൊടുത്തതെന്നും അക്കത്തിലുള്ള ചില പരാമർശങ്ങൾ വരെ അന്ന് പറയുകയുണ്ടായി. കേട്ടപ്പോ ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. അന്ന് ഞാനിത് കേട്ടപ്പോ പറഞ്ഞു, ഈ മുഷാവറിന്റെ തീരുമാനത്തിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാത്തിക്കേണ്ട ആവശ്യമില്ല. അതേ സ്ഥാനത്ത് മുഷാവറയുടെ തീരുമാനം പൊതുജനത്തിന് അറിയണല്ലോ, അതുകൊണ്ട് നമ്മളെ തീരുമാനം നടപ്പിലാക്കണം, കത്തി നമ്മൾ കൊടുക്കണം. അങ്ങനെ അത് കഴിഞ്ഞു. അവരുമായി ബന്ധപ്പെട്ടു. റമദാൻ മാസത്തില് പല ആളുകളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, SGV കത്ത് കൊടുത്തിക്കണില്ലേ, ആ കത്ത് ഞാൻ AP സ്റ്റാർ വായിച്ചു കൊടുത്തിക്കണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് വർത്തമാനങ്ങൾ കേട്ടു. ആ വർത്തമാനം കേട്ടപ്പോ നമ്മൾ പിന്നെ അതിന്റെ പിന്നാലെ കൂടാനൊന്നും പോയില്ല. എന്തിനാ നമ്മൾ അതിന്റെ പിന്നാലെ കൂടുന്നത്? നമ്മൾ മുഷാവറയോട് ചോദിക്കാം, മുഷാവറ പറയട്ടെ എന്ന് തീരുമാനിച്ചു. പക്ഷേ കൂടുതൽ സുഹൃത്തുക്കൾ അവിടുന്ന് വിളിക്കുകയും നമ്മുടെ അഡ്മിൻമാർക്കിടയിൽ പോലും ഈ വിഷയത്തിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തപ്പോൾ 25/8/2013 ഞായറാഴ്ച അന്ന് നമ്മളൊരു അഡ്മിൻ മീറ്റിംഗ് വിളിച്ചു. ആ അഡ്മിൻ മീറ്റിംഗിന്റെ കാര്യങ്ങൾ ശരിക്കും വിശദീകരിച്ചു കൊടുത്തതിന്റെ പുറമെ ഇയാള് ഈ വിഷയം പറയുന്നത്, നമ്മൾ കൊടുത്ത കത്തിനെ പറ്റി അത് കത്ത് വായിച്ചു എന്നൊക്കെ പറയുന്ന ആ വിഷയം കേട്ട ആളുകളെ കൊണ്ട് ഞാൻ ആ മീറ്റിംഗിൽ സംസാരിപ്പിച്ചു. അങ്ങനെ അവര് നേരിട്ട് സംസാരിച്ചു. അവര് മീറ്റിംഗിൽ സംസാരിച്ചപ്പോ അതിൽ പങ്കെടുത്ത എല്ലാ അഡ്മിൻമാർക്കും അത് കേൾക്കാനായി. അങ്ങനെ കേൾക്കാനായപ്പോ അത് വേറെ കത്താണെന്ന് ചിലരൊക്കെ പറയാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ ഒരു കത്തും വായിച്ചു കൊടുത്തിട്ടില്ല എന്ന് AP സ്റ്റാഫും പറഞ്ഞു.
മേഡോ അങ്ങനെ ഒരു കത്ത് വായിച്ചു കൊടുത്തിട്ടില്ല എന്ന് എത്തിയിട്ട് അതും പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവസാനം ഇങ്ങനെ പച്ച നോണ പറഞ്ഞ് വീടിന്റെ പേരിൽ വിലായത്ത് ചമഞ്ഞ് നടക്കുന്ന ഒരു രീതിയാണിത് എന്ന് നേരിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ബോധ്യപ്പെട്ടവർക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. പിന്നെ എന്തായി? പക്ഷേ മുഷാവർദ്ദിന് ഒരു തീരുമാനം പറയണല്ലോ. എനിക്കുണ്ടായ നേരിട്ടുള്ള അനുഭവമാണ് ഞാൻ പറഞ്ഞത്. പെട്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു പോന്നോട്ടെ, മുഷാവറ വെറുതെ പറഞ്ഞല്ല എന്നുള്ളത് എനിക്ക് ഇന്ത്യത്തുള്ള ഒരു തെളിവാണ്ട് വെച്ചതാ. മനസ്സിലായോ? വെള്ളം ചേരാത്ത കളവുകൾ പറഞ്ഞുള്ള ഈ കളിയുടെ ലക്ഷ്യം എന്താണ് സർ? വേദികൾ കൈയടക്കാൻ ഉത്തരാഖണ്ഡിലെ പോലെ തങ്ങളാണെന്ന് പറയാനും ഇയാൾ മടിച്ചില്ല. മർക്കസ് വിദ്യാർത്ഥി ജാബിർ പറമ്പിൽ മനസ്സ് തുറക്കുന്നു. മുഹമ്മദ് ജാബിർ, കോഴിക്കോട് പറമ്പിൽ ബസാറാണ് സ്വദേശൻ. മർക്കസ് ശരിയത്ത് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയാണ്. ഒരുപാട് ഹാഫിബിൾ അദ്ദേഹം തങ്ങളാണെന്ന് ഞാനടക്കമുള്ള ആൾക്കാരുള്ള ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹം പറയുകയുണ്ടായി മുമ്പൊരിക്കൽ, അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് തന്നെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം തങ്ങളാണെന്ന് പറഞ്ഞ വാദം അദ്ദേഹത്തിന് ഇല്ല എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കുകയില്ല. അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന്റെ നാവിൽ നിഷേധിച്ച് എന്റെ രണ്ട് ചെവികളെ കൊണ്ട് കേട്ടതാണ്. അതൊരിക്കലും അദ്ദേഹത്തിന് എന്റെ മുന്നിൽ വെച്ച് നിഷേധിക്കാൻ സാധിക്കുകയില്ല. പലയിടത്തും മുഹിദ്ദീൻ ഷെയ്ഖിന്റെ പൗത്രനാണെങ്കിൽ ചിലരെ അടുക്കൽ ഇയാൾ ഹൈദ്രൂസി പരമ്പരയിൽപ്പെട്ട സയ്യിദാണ്. സയ്യിദ് മുഈനുദ്ദീൻ തങ്ങൾ പറയട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. മൊയിനുദ്ദീൻ തങ്ങളല്ലേ? ഞാൻ ഇബ്നു മൊയ്ൻ എന്നാണ് വിളിക്കണത്. ചെറിയൊരു വിഷയത്തിന്റെ ഒരു സത്യാവസ്ഥ അറിയാൻ വേണ്ടി വിളിക്കണം. ഞാനൊന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കുരുവത്തൂര് ഹാഫിദ് ഉണ്ടല്ലോ, ഹാഫിദ് ഉസ്താദ് എന്ന് പറഞ്ഞ മൂപ്പരിങ്ങനെ സയ്യിദാണെന്നുള്ള വാദം പലരോടും പറഞ്ഞതായിട്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളോടും അത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എന്നോട് സയ്യിദാണ് പറഞ്ഞിട്ടുണ്ട്. ശരി, നിങ്ങൾ നേരിട്ട് കേട്ടിട്ടുണ്ട് മൂപ്പർ പറഞ്ഞത്? പ്രത്യേകിച്ച് കബീല എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഹൈദ്രൂസി പരമ്പരപ്പെട്ട തങ്ങളാണ് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് കേട്ടിട്ടുണ്ട് അല്ലേ? എന്നാൽ മറ്റൊരു കളവ് പൊളിഞ്ഞ കഥ ഇങ്ങനെ കേൾക്കാം. ജാബിർ മുസ്ലിയാർ തന്നെ പറയട്ടെ. അതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മാർഗം ശരിയല്ല, അദ്ദേഹത്തിന്റെ റൂട്ട് ശരിയല്ല എന്നതിന് മറ്റൊരു അനുഭവം കൂടി എന്നെ സംബന്ധിച്ച് പറയാനുണ്ട്. കാരണം ഒരിക്കൽ അദ്ദേഹം പറമ്പിൽ പള്ളി, ഞങ്ങളെ മഹല്ല് പള്ളിയായ ഞങ്ങളെ നാടായ പറമ്പിൽ വെച്ചറിയ പറമ്പിൽപ്പള്ളി ഷഹീദിനെ അവരെ വിദ്യാർത്ഥി ചെയ്യാൻ വരികയും ജുമാക്ക് ശേഷം എന്റെ എളാപ്പയായ അഡ്വക്കറ്റ് മുസ്തഫ സഫാഫി ഉസ്താദ് എളാപ്പയോട് ഉപ്പയായ പി കെ അബ്ദുള്ള മുസ്ലിയാർ ഒന്ന് കാണണമെന്നും പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ അഡ്വക്കറ്റ് മുസ്തഫ സഫാഫി എന്നെ എന്റെ ഉസ്താദ് കൂടിയാണ് അഡ്വക്കറ്റ് ഉസ്താദ് എന്നെ അഡ്വക്കറ്റ് ഉസ്താദ് അവരുടെ ഉപ്പയായ അബ്ദുള്ള മുസ്ലിയാർ അടുക്കലേക്ക് എന്നെ ഹാഫിദിന്റെ കൂടെ പറഞ്ഞയച്ചു. അങ്ങനെ ഹാഫിദിന്റെ അടുക്കലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ എളാപ്പ് ഇദ്ദേഹം കയറി വരുന്ന സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അപ്പൊ ജുമാക്ക് തന്നെ പോകാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് റൂമിൽ കയറി ഇദ്ദേഹം കയറി ചെല്ലുന്ന സമയത്ത് തന്നെ ഒരു പ്രത്യേക ഒരു മഹാൻ വരുന്ന മാതിരി, അല്ലെങ്കിൽ ഒരു കാര്യപ്പെട്ട ആൾ വരുന്നത് പോലെ പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ എവിടുന്നാണ് അവിടെ ജിയാർ ചെയ്തോ എന്ന് ഒക്കെ ചോദിച്ചു. അപ്പൊ ഈ ചോദ്യവും ഈ കയറി വരെ ഒരു പെട്ടെന്നുള്ള ഒരു എഴുന്നേൽക്കലും സുഖമില്ലാതെ കിടക്കുന്ന ആളപ്പോ പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേൽക്കുകയും പിന്നെ നിങ്ങൾ അവിടെ ജിയാർ ചെയ്തു ഇദ്ദേഹം പറഞ്ഞാൽ ജിയാർ ചെയ്തു അവിടെ നിന്ന് ഉദ്ദേശിച്ചത് പറഞ്ഞപ്പോൾ ഷഹീദിനെയും അതേപോലെ ഉമർ ഹാജി മുർഖാദിരി മുത്താപ്പയും ജിയാർ ചെയ്തെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ അദ്ദേഹം വന്നു, വിഷയങ്ങളൊക്കെ കുറച്ച് സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങൾ പാതിര്യത്തിന്റെ ഇജാസത്ത് തരണമെന്ന് അബ്ദുള്ള എളാപ്പയോട് ഈ ഹാത്തിൽ ആവശ്യപ്പെട്ടു. അപ്പൊ എളാപ്പ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനെ ഒരുക്കി വെച്ച മാതിരിയാണെന്ന് അനുഭവം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്ന കുറച്ച് പെട്ടെന്ന് തന്നെ സുഖമില്ലാത്ത എളാപ്പ ഏതാനും ചില കടലാസുകൾ എടുത്തു വെച്ച മാതിരിയുള്ള അവിടെ തൊട്ടടുത്ത് മാഷപ്പുറത്ത് തന്നെ എടുത്ത് ആ കടലാസ് എടുത്തിട്ട് ഹാത്തിലിന് കൊടുത്തിട്ട് നിങ്ങൾ എഴുതിക്കോളി എന്ന് പറഞ്ഞ് ചില ദിക്കറുകളൊക്കെ പറഞ്ഞു കൊടുത്ത് അത് ചെല്ലിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഹാപ്പിൾ അത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അദ്ദേഹം മുസ്തഫ സഫാഫി ഉസ്താദ് ഹാപ്പിളിയെ സംബന്ധിച്ച് ചെറിയ കോളത്തിൽ എളാപ്പക്ക് അബ്ദുള്ള എളാപ്പക്ക് വിശദീകരിച്ച് കൊടുക്കുന്ന സമയത്ത് ഞാനും ഹാപ്പിളും അടക്കമുള്ള പിന്നെ കൂടെ വന്ന ചില ഇപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ചില സഫാഫികളും ഒക്കെ അന്നുണ്ട്. അത് ഞങ്ങളെല്ലാവരും കൂടി ഹാഫിളിന്റെ കാറിനടുക്കിലേക്ക് പോകുന്ന സമയത്ത് ഹാപ്പിൾ എന്ത് പറഞ്ഞു? അത് ഞങ്ങൾ വരുന്നത് ഈ ഞങ്ങളുടെ ഷെയ്ഖ് പറഞ്ഞതാണ് ഈ ഇവിടുത്തെ ഇജാസത്തും കൂടി വന്ന് വാങ്ങണമെന്ന്. അപ്പൊ നമ്മൾ വരുന്നത് അദ്ദേഹം നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, പേപ്പർ എടുത്ത് വെച്ചേ കണ്ടില്ലേ എന്ന് അദ്ദേഹം അവിടുന്ന് പറയുകയുണ്ടായി. അപ്പൊ യഥാർത്ഥത്തിൽ
ആ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെ തോന്നാൻ പറ്റിയൊരു സന്ദർഭത്തിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ സംഭവിച്ചത്. ഇദ്ദേഹം തീരെ സുഖമില്ലാത്ത എളാപ്പ് കിടക്കുന്നു, പെട്ടെന്ന് ഇദ്ദേഹത്തിന് കാണുമ്പോൾ ചാടി എഴുന്നേറ്റ മതി എഴുന്നേൽക്കുക, പിന്നെ അതേപോലെ തന്നെ ജോലിക്കുമ്പോഴേക്ക് സുഖമില്ലാത്ത എളാപ്പൊക്കെ കടലാസിൽ ഉണ്ടാവാറില്ല, പക്ഷെ പെട്ടെന്ന് എടുത്തു വെച്ചാൽ കടലാസ് കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഹാസ്റ്റലിൽ ഇദ്ദേഹം രംഗത്ത് വന്ന ഉടനെ ആയതുകൊണ്ട് ഇദ്ദേഹത്തെ നിരീക്ഷിക്കുകയും ചെയ്യുന്ന സമയമാണല്ലോ. അപ്പോൾ ഇദ്ദേഹം കാറിൽ ഇത് പറഞ്ഞ് കാറിൽ അങ്ങ് കയറിപ്പോയ സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകാൻ പറ്റിയ ആളായതുകൊണ്ട് തന്നെ ഞാൻ അബ്ദുൾ എളാപ്പയോട് ചെന്ന് ചോദിച്ചു, അല്ല എളാപ്പയെ മൂപ്പരിങ്ങനെ പറഞ്ഞു നിങ്ങൾ ഒരു മൂപ്പര് വരുന്ന നിങ്ങൾ നേരത്തെ അറിഞ്ഞിരിക്കണത്, അപ്പൊ എന്താണ് നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് എളാപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് കറാമത്ത് ഉണ്ടാക്കാമല്ലോ, ഞാൻ ഈ പേപ്പർ ഇപ്പൊ കുട്ടികൾ കളിച്ചപ്പം അതിങ്ങോട്ട് എടുത്തു വെച്ചിട്ടുള്ളൂ, അതാണ് ഞാൻ ആ പെട്ടെന്ന് എടുത്തു കൊടുത്തതെന്നും, പിന്നെ ആ എഴുന്നേറ്റ് നിൽക്കലൊക്കെ ഒരു വലിയ തലയക്കെട്ടും താടിയൊക്കെയുള്ള ഒരു ശരിയായൊരു ഉസ്താദ് വന്നപ്പോൾ ആ ബഹുമാനം എൽമിനെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമായിരുന്നെന്നും എളാപ്പ വിശദീകരിച്ച അതിനുശേഷം വിശദീകരിക്കുകയുണ്ടായി. അതുതന്നെ അദ്ദേഹത്തിന്റെ ഒരു ഒരു കറാമത്ത് ചിത്രിച്ചെടുക്കാനുള്ള ശ്രമം അന്ന് തുടക്കത്തിൽ നമുക്ക് അന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കാവനൂർ തൗഫീഖ് ചെല്ലറി ഉടമ ബാവ പുളിയക്കോട്. സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ കണ്ട് മൂന്ന് പണ്ഡിതരോട് അഭിപ്രായം തേടിയത് വിശദീകരിക്കുന്നു. ഞാൻ ആത്മസ്ഥാവിന് ആദ്യമായി കാണുന്നത് ഏകദേശം ഒരു 9 വർഷം മുമ്പ് എന്റെ എളാപ്പാന്റെ വീട്ടിൽ ഗൃഹപ്രവേശനം നടത്തുന്ന സമയത്താണ്. അപ്പോ ആത്മസ്ഥാദ് ഒരു വടിയും കൊണ്ട് ഒരു വീടിന്റെ ചുറ്റുഭാഗത്ത് ആ വീടിന്റെ ചുറ്റുഭാഗത്ത് കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ പറഞ്ഞു അത് ശൈത്താനാട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ വീടിന്റെ മുന്നിൽ വന്ന് എന്റെ ബാപ്പാന്റെ മകൻ സമ്മതന വലി വണ്ടി നിർത്തി ഉസ്താദാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ഞാൻ സലാം പറഞ്ഞപ്പോ ഉസ്താദ് സലാം അടക്കില്ല. അപ്പൊ ഞാൻ അന്വേഷിച്ചു പറഞ്ഞു ഉസ്താദിന് സംസാരിക്കൂല, സംസാരിക്കണമെങ്കിൽ ഓർഡർ കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അത്ഭുതമായി തോന്നി. ഞാനത് എന്ത് ചെയ്തു, അവരുടെ കൂടെ ഇവിടെ പഠിച്ചിരുന്ന തിരൂര് പൊന്മുണ്ട നേതൃത്വത്തിൽ പഠിച്ച അബ്ദുൽ പൂക്കോട്ടൂർ മുഹമ്മദ് ബാക്കവി എന്ന ഉസ്താദിന്റെ അടുക്കൽ അവരോട് കൂടെ ഓതി പഠിച്ച ഞങ്ങളെ നാട്ടുകാരനായ ആലുവ ഷേഖിന്റെ ഖലീഫ കുട്ടിയസൻ മുസ്ലിയുടെ മകൻ അമീൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്താണ് ഇതിന്റെ അവസ്ഥ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ ഉസ്താദ് അവർക്കെതിരാണ്, എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഉസ്താവരെ മെയിൻ്റെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കൊന്നും കൂടി സംശയം വർദ്ധിച്ചു. അങ്ങനെ ഞാന് ഞങ്ങളുടെ നാട്ടിലെ മഹല്ല പ്രസിഡന്റ് അബ്ദുൽ കരീം സുബാഹി, അതുപോലെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ മിരി മുസ്ലിയാർ, ഇങ്ങനെ കുറെ ആളുകളൊക്കെ ഈ പൂക്കോട്ടൂർ ബാക്കവിന്റെ വീട്ടിൽ ചെന്നു. പൂക്കോട്ടൂർ ബാക്കവി ഞങ്ങളോട് പറഞ്ഞു, ഒരുപാട് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ അവരോട് അലാ ലാനത്തുല്ലാഹി അലൽ കാദിബീൻ എന്ന് പറഞ്ഞ് മണിക്കൂർ കണക്കിന് വാള് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം അവർ കളവ് നല്ലോണം പറയുന്നുണ്ട്. എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് എനിക്കറിയുന്നില്ല. നിങ്ങളവരുടെ അനുയായികളാണെങ്കിലും പിന്നെ എതിർക്കുന്ന ആളുകളാണെങ്കിലും എനിക്കൊന്നേ പറയാനുള്ളൂ.